ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു ഈവനിങ് സ്നാക്കാണ് ഏറ്റവും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കുന്നത് ചക്കക്കുരു കൊണ്ടുള്ള ഒരു വട റെസിപ്പിയാണ് ഭയങ്കര സിമ്പിളാണ് ഒറ്റ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം നല്ല മഴയല്ലേ നാട്ടിൽ അപ്പോൾ മഴയത്തും നമ്മുടെ മക്കൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ അതിനു പറ്റിയിട്ടുള്ള ഒരു ഇടി ചായക്കടി എന്ന് തന്നെ പറയാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നിൽക്കി ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഈ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്നാക്കിലെ മെയിനായിട്ടുള്ള താരം എന്ന് പറയുന്നത് ചക്കക്കുരു തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ബൗൾ നിറയെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരുവിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ പറയേണ്ടല്ല ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഐറ്റാണ് ചക്കക്കുരു അപ്പോൾ കുട്ടികളൊന്നും വെറുതെ അങ്ങനെ കറിയൊന്നും വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ നിൽക്കില്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് നമുക്ക് ഉള്ളിൽ എത്തിക്കിട്ടും എങ്ങനെയാലും ചക്കക്കുരു അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ഒരു ബൗൾ നിറയെ എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ ഡയറക്റ്റ് കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം അതുപോലെ തന്നെ ഒന്നിക്കൽ തൊലി കളഞ്ഞതിന് ശേഷം വേവിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഡയറക്റ്റ് വേവിച്ചെടുത്തതിനു ശേഷം തൊലികളി അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ പിന്നെ ഒരല്പം ഉപ്പിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പച്ചവെള്ളം ഇനിയിപ്പോൾ ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുക അതിനുശേഷം ഞാൻ ഇതുപോലെ കുക്കർ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ ഈയൊരു ഞാനെടുത്തിട്ടുള്ള ഈ ഒരു കുരു വേവാൻ വേണ്ടിയിട്ട് രണ്ട് വിസലാണ് കേട്ടോ അടിക്കുന്നത് ചില കുരുവിനും മൂന്ന് വിസിലും വേണ്ടി വരും അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ നിങ്ങളെടുത്ത് ഇള്ളറിന് ടൈപ്പിനനുസരിച്ചിട്ട് അപ്പം ഞാൻ ഇതും നല്ലപോലെ വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് കാണിച്ച് തരാം അങ്ങനെ ഇതാ നമ്മുടെ കുരു നന്നായിട്ട് വെന്തതിന് ശേഷം തൊലി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഈ ഒരു കുരുവിൻ്റെ പുറത്തുള്ള ആ തൊലിയില്ല ഒരു ബ്രൗൺ കളറിലുള്ള ആ തൊലിയോട് കൂടിയിട്ട് തന്നെ എടുക്കാം ഏത് ടൈപ്പ് റെസിപ്പി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാലും ചക്കക്കുരു നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാൻ നോക്കട്ടെ എങ്കിലേ അതിൻ്റെതായ ഗുണം നമുക്ക് ശരീരത്തിലേക്ക് കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സിയുടെ ജാർ ഒന്ന് രണ്ട് തവണയായിട്ട് പളിച്ച് നെക്കിയിട്ട് നമ്മൾ കറക്കി കറക്കിയെടുക്കുമല്ലോ ഒന്ന് ഒതുക്കിയെടുക്കുക എന്ന് പറയുമല്ലോ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം പാകത്തിന് കുറച്ചൊന്ന് ഒതുങ്ങി കിട്ടണം അത്രമാത്രം ഒരുപാടങ്ങനെ മഷി പോലെ അങ്ങ് അരച്ചെടുക്കണ്ട കേട്ടോ ഒന്ന് ഒതുക്കി എടുത്താൽ മാത്രം മതി ഇത് ഈ ഒരു രീതിക്ക് കേട്ടോ ഇത്രയും മതി വെള്ളമൊന്നും ചേർക്കരുത ഡയറക്റ്റ് കുരുമാത്രം ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ഇനി പിന്നെ ഇതൊരു ബൗളിലേക്ക് മാറ്റട്ടെ അങ്ങനെ കുരു ഇതുപോലെ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഞാനീലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നിക്ക് നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കാം അല്ലെങ്കിൽ നമ്മുടെ കടലപ്പൊടി ഇല്ലേ അത് ചേർത്താലും മതി കേട്ടോ കുഴപ്പമില്ല പക്ഷെ അരിപ്പൊടിയാകുമ്പോൾ ഒന്നും കൂടി നല്ല ക്രിസ്പ്പിയായിട്ട് കിട്ടുമെല്ലാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം വലുപ്പമുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് നല്ല പൊടിയായിട്ട് കട്ടാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനൊന്ന് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഇഞ്ചി ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചി അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ചെറിയ അല്ലിയാണ് പിന്നെ ഒരു നാലോ അഞ്ചോ പച്ചമുളക് പച്ചമുളകിൻ്റെ എരിവ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വടക്ക് കൂടുതലുണ്ടാവുമ്പോൾ അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക എന്നിട്ട് മൂന്നും കൂടി നല്ലപോലെ ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓവർ പേസ്റ്റാക്കിയിട്ട് ചേർക്കട്ടെ അപ്പം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല വടക്കൊക്കെ നമ്മൾ എപ്പോഴും അങ്ങനെയല്ലേ ക്രഷ് ചെയ്തിട്ട് തന്നെ ചേർക്കണം അടുത്ത ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളകുമടി മതിയെ ഒരുപാട് വേണ്ട കാരണം പച്ചമുളകിൻ്റെ എരിവാണ് മുന്നിൽ നിൽക്കേണ്ടത് പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം നമ്മുടെ വലിയ ജീരകം ഫെനൽ സീഡ്സ് എന്ന് പറയുമല്ലോ പിന്നെ ഒരല്പ ഉപ്പും കൂടി ഇടുന്നുണ്ട് ഉപ്പ് നമ്മൾ ഓൾറെഡി കുരുവിലേക്ക് വേണ്ടുന്നിട്ടതാണ് ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം മതി കേട്ടോ എന്നിട്ട് എല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക നമ്മുടെ കുരുവിൻ്റെ എല്ലാ സൈഡിലേക്കും ഈ ഒരു മസാല കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം എന്നിട്ട് നല്ലപോലെ കുറച്ച് ടൈം എടുത്തിട്ടൊന്നെ കുഴച്ചെടുക്കുക കേട്ടോ അത് അതുപോലെ തന്നെ കുഴക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുവാണെങ്കിൽ ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ കൈ ഇടക്കിടെ ഒന്ന് വെള്ളത്തിൽ നനയ്ക്കുക എന്നിട്ട് കുഴച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല അല്ലാതെ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കാനൊന്നും പാടില്ലെങ്കിൽ നമുക്ക് വട നന്നായിട്ട് കിട്ടില്ല അങ്ങനെ ഏതാ നമ്മുടെ വടയുടെ മാവ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ല ഇതുപോലെ ഒരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള പരുവത്തിലായിട്ട് കിട്ടണം ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വടയൊന്ന് ഷെയ്പ്പ് ചെയ്ത് വെക്കാം അങ്ങനെ ഏതാ കയ്യിൽ രണ്ടിലും ഞാൻ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ഇഷ്ടമുള്ളത് തടവി കൊടുക്കുക അതിനുശേഷം കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നോർമൽ നമ്മുടെ വടയുടെ ഷേപ്പില്ല ആ ഒരു രീതിക്കൊന്ന് പരത്തിയെടുക്കട്ടെ അപ്പോൾ ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് പരുത്തി എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വലിയ വടയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇടുമ്പോൾ പൊട്ടിപ്പോകുന്ന പ്രശ്നവും അങ്ങനത്തെ ഒന്നുമില്ല അപ്പോൾ ഇത്രയുള്ള വല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കട്ടെ അങ്ങനെ ഇതാണ് നമ്മുടെ ചക്കക്കുരു വട വടം ഞാൻ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ക്വാണ്ടിറ്റിയിൽ എനിക്ക് ഇത്രയും വട കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ കുഞ്ഞ് കുഞ്ഞ് വടയാൻ റെഡിയാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ചൂടായ എണ്ണയിൽ നിങ്ങൾക്കിടെ പാനിൽ കൊള്ളുന്നതിനനുസരിച്ചിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ നോർമൽ വട ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ പക്ഷേ അത്ര ടൈമ് വേണ്ട കേട്ടോ കാരണം ഓൾറെഡി നമ്മുടെ കുരു എന്താണ് ബാക്കിയുള്ള മസാല പൊടികൾ കാര്യങ്ങളൊക്കെ ഒന്ന് ആ ഒരു ടേസ്റ്റ് മാറി എന്നല്ലേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നിട്ട് പെട്ടെന്ന് തന്നെ കളർ ഒന്നും മാറിക്കിട്ടുമ്പോ എണ്ണ ഒന്ന് കോരി എടുത്താൽ മതി അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടു കൊടുക്കണേ അപ്പോൾ ഇതാ നമ്മുടെ കുരുവട റെഡി ആയിട്ടേന് ഞാൻ ഇത് എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട് ഈ ഒരു നല്ല ഭംഗിയുള്ള കളറാവുമ്പോൾ എടുക്കട്ടെ ഒരുപാട് അങ്ങനെ കറക്കാൻ വേണ്ടി നിൽക്കേണ്ട ഇത്രയേ ഉള്ളൂ അപ്പോൾ ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാനേ അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ അങ്ങനെ ഇതാ ഞാൻ കുറച്ച് സെർവ് ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയില്ല അതുപോലെ തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒരു വെറൈറ്റി ഐറ്റം തന്നെ പറയാം നമുക്ക് പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇപ്പോൾ കണ്ടിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്തേട്ടോ മക്കളെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തേക്ക് ഉണ്ടാക്കി വെച്ചു കാരണം സിംപിളല്ല എല്ലാ ഐറ്റംസും നമ്മുടെ കിച്ചണിലുള്ളതിനെച്ചക്കൊരു മെയിൻ ആയിട്ട് ഇപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവും അല്ലേ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരേ ഡോളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്